എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫോക്കസ് ഏരിയയിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണെന്ന് പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും എലമെന്റ്സിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ദീസ് ആർ എലമെന്റ്സ് പ്രസന്റ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഇതിൽ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദയർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഷോസ് ആൽക്കലി നേച്ചർ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ആ സൊല്യൂഷൻ എന്ത് നേച്ചർ കാണിക്കും? ആൽക്കലി നേച്ചർ കാണിക്കുന്നു. സോ ദേ ആർ കാൾഡ് ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് NS1 എന്നാണ്. ഇനി രണ്ടാം ഗ്രൂപ്പ് എലമെന്റ്സിന് വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അങ്ങനെ പറയാൻ കാര്യം അവരുടെ ഓക്സൈഡും ഹൈഡ്രോക്സൈഡും ആൽക്കലി നേച്ചർ കാണിക്കുന്നു. ആൻഡ് ദേ ആർ പ്രസന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഹിയർ ബെറിലിയം ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. അവിടെ ബെറിലിയത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയിട്ട് കണക്കാക്കുന്നില്ല. അതിന് വേറെ റീസൺസ് ഉണ്ട്, നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പൊ ഇവരുടെ പൊതുവായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് കഴിഞ്ഞിട്ട് NS2 എന്നുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ട് വച്ചേക്കുക. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. നമ്മൾ നേരെ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസിലേക്കാണ്. ഒന്നാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ എന്ന് വെച്ചാല് ഒന്നാം ഗ്രൂപ്പിലെ മെറ്റൽസ് ലിക്വിഡ് അമോണിയ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡ് അമോണിയയുടെ കളർ എന്ന് പറയുന്നത് ഡീപ്പ് ബ്ലൂ ആയിട്ട് മാറും. ഇത് പഠിക്കുക. ഒന്നാം ഗ്രൂപ്പ് എലമെന്റ്സിനെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ലിക്വിഡ് അമോണിയ കൂടെ പാസ് ചെയ്യുമ്പോൾ ലിക്വിഡ് അമോണിയ ബിക്കംസ് ഡീപ്പ് ബ്ലൂ ഇൻ കളർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് ആൽക്കലി മെറ്റൽ, ഇത് ലിക്വിഡ് അമോണിയ. ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ NH3X+ ദിസ് ഈസ് കാൾഡ് അമോണിയേറ്റഡ് മെറ്റൽ അയോൺ പ്ലസ് EM. ഇവിടെ എന്തായി? M+ ആയി. EM എങ്ങനെയാണ് M+ ആകുന്നത്? ഒരു ഇലക്ട്രോണിനെ കളയുമ്പോൾ ആ ഇലക്ട്രോൺ ദാണ്ടായി. ഈ ഇലക്ട്രോൺ NH3Y- ചേർന്ന് ഇവിടെ ചാർജ് മൈനസ്. ദിസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ വിസിബിൾ ലൈറ്റിൽ നിന്ന് ഡീപ്പ് ബ്ലൂ ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെ വലിച്ചെടുത്ത് എക്സൈറ്റ് ചെയ്യും. തിരിച്ച് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ ഡീപ്പ് ബ്ലൂ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ പുറത്തേക്ക് കളഞ്ഞ് താഴേക്ക് വരും. ഈ ഒരു എക്സൈറ്റേഷന്റെ ഫലമായിട്ടാണ് ആ സൊല്യൂഷൻ എന്ത് കളർ കാണിക്കുന്നത്? ഡീപ്പ് ബ്ലൂ കളർ കാണിക്കുന്നത്. അപ്പോ ആൽക്കലി മെറ്റൽ എടുത്തിട്ട് ലിക്വിഡ് അമോണിയ കൂടെ പാസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്ലൂ ഉണ്ടാകാനുള്ള, ഡീപ്പ് ബ്ലൂ കളറായി മാറാനുള്ള കാരണം ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഇത് വിസിബിൾ ലൈറ്റിൽ നിന്ന് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ സൊല്യൂഷൻ എന്ത് നേച്ചർ വരുന്നത്? ഡീപ്പ് ബ്ലൂ നേച്ചർ വരുന്നത്. ഇനി ഈ സൊല്യൂഷൻ നേച്ചർ പഠിക്കണം. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഈ സൊല്യൂഷൻ നേച്ചർ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. പക്ഷെ കുറെ സമയം അനക്കാതെ വെച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഡയാമാഗ്നറ്റിക്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അനക്കാതെ വയ്ക്കുന്ന സമയത്ത് ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസിനെ പുറന്തള്ളും. ആൻഡ് ഇറ്റ് ബിക്കംസ് അമൈഡ്. ഓൺ സ്റ്റാൻഡിങ് ദി സൊല്യൂഷൻ ദിസ് അമോണിയേറ്റഡ് അയോൺ ലിബറേറ്റ്സ് H2 ഗ്യാസ് ആൻഡ് ബിക്കംസ് അമൈഡ്. അതുകൊണ്ടാണ് ഡീപ്പ് ബ്ലൂ കളർ മാറിയിട്ട് ബ്രോൺസ് കളറാകും, പാരാമാഗ്നറ്റിക് നേച്ചർ മാറിയിട്ട് എന്താകും? ഡയാമാഗ്നറ്റിക് ആകും. ഇനി അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ഒന്നാം ഗ്രൂപ്പ് എലമെന്റ്സിൽ ഒന്നാമത് കിടക്കുന്ന ആളാണ് ലിഥിയം. എപ്പോഴും ഗ്രൂപ്പിൽ ടോപ്പിൽ വരുന്ന ആള് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കും. അതിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. സ്മാളസ്റ്റ് സൈസ്, ഹൈയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഹൈയസ്റ്റ് പോളറൈസേഷൻ പവർ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റിലൊക്കെ നമുക്കറിയാം. ഇനി എന്തൊക്കെയാണ് ലിഥിയം ഈ ഗ്രൂപ്പിൽ കാണിക്കുന്നത്?
anomalous properties. One, lithium is much harder and denser than the remaining alkali metals. മറ്റുള്ള ആൽക്കലി മെറ്റൽസിനേക്കാൾ കട്ടിയും വളരെ കൂടുതലാണ് ലിഥിയത്തിന്. ബാക്കി ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ഇപ്പൊ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ആൾക്കാർ വളരെ സോഫ്റ്റ് ആണ്. എന്നാൽ ആ ഗ്രൂപ്പിലെ ലിഥിയം എന്താണ്? ഭയങ്കര ഹാർഡാണ്, ഒരു അനോമലിയായി. ഇനി ലിഥിയം ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ബട്ട് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. മറ്റുള്ള ആൽക്കലി മെറ്റൽസിനേക്കാൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്, പക്ഷേ സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇനി ഈ ഗ്രൂപ്പിലെ ലിഥിയം ഓക്സിജനുമായി ചേരുമ്പോൾ ഇറ്റ് ഒൺലി പ്രൊഡ്യൂസ് മോണോക്സൈഡ്. ഈ ഗ്രൂപ്പിൽ ലിഥിയം മാത്രമേ ഓക്സിജനുമായി ചേർന്നിട്ട് മോണോക്സൈഡ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ ഡയോക്സൈഡും സൂപ്പർ ഓക്സൈഡും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പെറോക്സൈഡ് സൂപ്പർ ഓക്സൈഡ്സ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ലിഥിയത്തിന്റെ കോമ്പൗണ്ട് എന്താണ്? ഡെലിക്യുസന്റ് ആണ്. ഡെലിക്യുസന്റ് എന്ന് വെച്ചാൽ ലിഥിയത്തിന്റെ കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് തുറന്നു വെച്ചാല് അറ്റ്മോസ്ഫിയറിലെ നീരാവിയുമായിട്ട് ചേർന്ന് അതിലേക്ക് പിടിച്ചെടുക്കും, ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് മാറും. ആ നേച്ചറിന്റെ പേരാണ് ഡെലിക്യുസന്റെ നേച്ചർ. അപ്പൊ ലിഥിയത്തിന്റെ കോമ്പൗണ്ട് എന്താണ്? ഡെലിക്യുസന്റ് ആണ്. എന്തുകൊണ്ടാണ്? ലിഥിയത്തിന്റെ കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ തുറന്നു വെച്ചു കഴിഞ്ഞാല് അത് ആ നീരാവിയുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് മാറും. എന്നാൽ ഗ്രൂപ്പിലെ മറ്റുള്ള ഒരു എലമെന്റിന്റെ കോമ്പൗണ്ടും ഡെലിക്യുസന്റ് അല്ല. എന്ന് വെച്ചാൽ മോയിസ്റ്ററുമായി ചേർന്ന് ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് മാറത്തില്ല. ആൻ എക്സാമ്പിൾ, ലിഥിയം ക്ലോറൈഡ് ഡെലിക്യുസന്റ് ആയതുകൊണ്ട് ദാ ഹൈഡ്രേറ്റഡ് ലിഥിയം ക്ലോറൈഡ് ആയിട്ട് മാറും. അടുത്തത് ബാക്കിയുള്ള എലമെന്റ്സിന്റെ ബൈകാർബണേറ്റ്സ്. ലിഥിയം ഒഴിച്ചുള്ള എലമെന്റ്സിന്റെ ബൈകാർബണേറ്റ്സ് ആർ സ്റ്റേബിൾ ആണ്. എന്നാൽ ലിഥിയം ബൈകാർബണേറ്റ് ഈസ് സ്റ്റേബിൾ ഒൺലി ഇൻ സൊല്യൂഷൻ. അടുത്തത് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള ആൾക്കാരുടെ നൈട്രേറ്റുകൾ ചൂടാക്കിയാൽ ദേ വിൽ ബിക്കം നൈട്രൈറ്റ്. ഇപ്പൊ സോഡിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്തപ്പോ സോഡിയം നൈട്രൈറ്റ് ആയി, പൊട്ടാസ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുന്നു പൊട്ടാസ് നൈട്രൈറ്റ് ആയിട്ട് മാറും. എന്നാൽ ലിഥിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിഥിയം മോണോക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിലെ ബാക്കി നൈട്രേറ്റുകൾ ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രൈറ്റ് ആകുന്ന സമയത്ത് ലിഥിയത്തിന്റെ നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിഥിയത്തിന്റെ മോണോക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. അതുപോലെ ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള ആൾക്കാരുടെ ഫ്ലൂറൈഡുകളും ഓക്സൈഡുകളും വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് ലയിക്കും. എന്നാൽ ലിഥിയം ഫ്ലൂറൈഡോ ലിഥിയം ഓക്സൈഡോ വെള്ളത്തിനകത്ത് അത്രത്തോളം ലയിക്കത്തില്ല. അപ്പൊ അനോമലസ് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി വയ്ക്കുക. ഇനി സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ആരാണ്? സോഡിയം. ഒന്നാം ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളായ സോഡിയത്തിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ആരാണ്? സോഡിയത്തിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ. ഇതിന്റെ കെമിക്കൽ നെയിം സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്നാണ്. അതിന്റെ കറക്റ്റ് പേര് സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് Na2CO3.10H2O. ഇതാണ് വാഷിംഗ് സോഡ, സോഡിയത്തിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്. ഇനി ഇതിന്റെ വ്യാവസായിക നിർമ്മാണം നോക്കുക. സോൾവേ പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അമോണിയ ഗ്യാസ് CO2 വാട്ടറുമായി ചേരുമ്പോൾ അമോണിയം കാർബണേറ്റ് കിട്ടും. ഈ അമോണിയം കാർബണേറ്റിനെ എഗെയിൻ CO2 വാട്ടറുമായി ചേർക്കുമ്പോൾ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് കിട്ടും. ദിസ് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. എന്ന് വെച്ചാല് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റിലേക്ക് ഒരുപാട് NaCl ആഡ് ചെയ്ത് സാച്ചുറേഷൻ നടത്തും. അപ്പോ അവിടെ സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് തെളിയും. അപ്പൊ എന്ത് ചെയ്യണം? ഈ സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് കിടക്കുകയല്ലേ, ഇത് അരിച്ചു മാറ്റുക. ഈ അരിച്ചു മാറ്റിയ സോഡിയം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടും? വാഷിംഗ് സോഡ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അരിച്ചു മാറ്റിയ സോഡിയം ബൈ കാർബണേറ്റ് ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടുന്നു? സോഡിയം കാർബണേറ്റ് എന്നറിയപ്പെടുന്ന വാഷിംഗ് സോഡ കിട്ടുന്നു. അപ്പോ വാഷിംഗ് സോഡയുടെ വ്യാവസായിക നിർമ്മാണ സോൾവേ പ്രോസസ്സ് നോക്കി വെക്കണം. ഇനി ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. ഈ വാഷിംഗ് സോഡ Na2CO3.10H2O ആണ്. ഇത് 373 Kelvin ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലോസ് 9 water molecules ആൻഡ് ബിക്കം സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ്. അപ്പോ ഈ വാഷിംഗ് സോഡ 373 Kelvin ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് 9 water molecules ലോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ് ആയിട്ട് മാറും. ഈ കിട്ടിയ സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റിനെ
373 കെൽവിനി കൂടിയ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ റിമൈനിങ് വാട്ടറും കൂടെ പുറത്തേക്ക് പോയിട്ട് ഇത് കരിയും. ച്ചാ കരിഞ്ഞൊരു ചാരം പോലെ കിട്ടും. ദാറ്റ് ഈസ് സോഡ ആഷ്. ആഷ് എന്ന് വെച്ചാല് ചാരം. എന്തുകൊണ്ടായിരിക്കും? വാട്ടറിന്റെ പ്രസൻസ് ഇല്ല, കംപ്ലീറ്റ് വാട്ടർ പുറത്തു പോയി, അപ്പൊ ഒരു കരി പോലെ കിട്ടത്തില്ലേ, അതിന്റെ പേരാണ് സോഡ ആഷ്. ഇനി ഈ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡയുടെ യൂസസ് ആണ്, അത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. വാട്ടർ സോഫ്റ്റനിങ്ങിന്, ലോണ്ടറിങ്ങിന്, ക്ലീനിങ്ങിന്, അലക്കാനായിട്ട്, ക്ലീനിങ്ങിന്, വെള്ളത്തിന്റെ കാഠിന്യം കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോപ്പ്, ഗ്ലാസ്, ബൊറാക്സ്, കാസ്റ്റിക് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന്, പേപ്പർ, പെയിന്റ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ലാബ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സെഷനകത്ത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ടേബിളില് ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്ന ആൾക്കാരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ആൽക്കലി മെറ്റൽസിനെ കുറിച്ച്, കെമിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുമ്പോൾ സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ പഠിച്ചു വയ്ക്കണം. ആൽക്കലി മെറ്റൽ എടുത്തിട്ട് ലിക്വിഡ് അമോണിയ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഡീപ്പ് ബ്ലൂ കളറാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അത് വിസിബിൾ ലൈറ്റ് ചെയ്യുന്ന സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെ പിടിച്ച് എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് കളറൊക്കെ വരുന്നത്. പിന്നെ പറഞ്ഞ പോയിന്റ് എന്താ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. പക്ഷെ അനക്കാതെ വച്ചാൽ ഈ സൊല്യൂഷൻ ഹൈഡ്രജൻ ഗ്യാസിനെ കളയുകയും എന്തായിട്ട് മാറുകയും ചെയ്യും, ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറും. ബ്ലൂ കളർ മാറി ബ്രോൺസ് കളർ ആകും. പിന്നെ ലിഥിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടീസിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സോഡിയത്തിന്റെ പ്രധാന കോമ്പൗണ്ടായ വാഷിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ്, അതിന്റെ പ്രിപ്പറേഷൻ, സോൾവേ പ്രോസസ്, ഇനി ഈ ഉണ്ടായ വാഷിംഗ് സോഡയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ യൂസസ്, ഓക്കെ ഇത്രയും നോക്കി വെച്ചേക്കുക. അടുത്തത് സോഡിയത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോമ്പൗണ്ടായ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ബേക്കിംഗ് സോഡ. അതിന്റെ പ്രിപ്പറേഷൻ എളുപ്പമാണ്. സോഡിയം കാർബണേറ്റിനെ CO2 വാട്ടറുമായി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബേക്കിംഗ് സോഡ കിട്ടും. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ആന്റിസെപ്റ്റിക് ആണ്. അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷസിനകത്ത് യൂസ് ചെയ്യുന്ന ആളും സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇനി രണ്ടാം ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആള് കാൽസ്യം ആണ്. കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കോമ്പൗണ്ട് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലെയിം ആണ്. ഇത് ഉണ്ടാക്കുന്നത് ചുണ്ണാമ്പ് കല്ല് ചൂടാക്കിയാണ് ക്യുക്ക് ലെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാല് ഇങ്ങനെ ഉണ്ടാകുന്ന ക്യുക്ക് ലെയിം തുറന്നു വച്ചാൽ പെട്ടെന്ന് CO2 ചേരും. അന്തരീക്ഷ വായുവിലെ CO2 പെട്ടെന്ന് ചേർന്നിട്ട് കാൽസ്യം കാർബണേറ്റ് ആകും. അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിലെ വാട്ടറുമായി ചേർന്നിട്ട് എന്താകും, CaOH2 ആകും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, കാൽസ്യം ഓക്സൈഡിനകത്ത് വാട്ടർ ചേർത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. കാൽസ്യം ഓക്സൈഡിൽ വാട്ടർ ചേർത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. ഇവിടെ കിട്ടുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കഡ് ലൈം. ഇനി ആരാണ് സോഡ ലൈം? നമ്മൾ ഹൈഡ്രോ കാർബൺ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു സോഡ ലൈം ഈസ് എ മിക്സർ ഓഫ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. 1 മാർക്കിന് പഠിക്കുക. സോഡ ലൈം ഈസ് എ മിക്സർ ഓഫ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി കാൽസ്യം ഓക്സൈഡ് ബേസിക് ആയതുകൊണ്ട് തന്നെ അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സുകളുമായി ചേരും. നിങ്ങൾ മെറ്റലർജി പണ്ട് 10 പഠിക്കുമ്പോൾ ഓറിനകത്തുള്ള ഗ്യാങ് അസിഡിക് ആണെങ്കിൽ അത് മാറ്റിട്ട് ഉപയോഗിക്കുന്ന ഫ്ലക്സ് ബേസിക് ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇത് ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് അസിഡിക് ഗ്യാങ്സ് ലൈക്ക് സിലിക്ക, P4O10. ആ റിയാക്ഷൻ നോക്കുക. ഇനി ഈ പറഞ്ഞ കാൽസ്യം ഓക്സൈഡ് ക്യുക്ക് ലൈമിന്റെ പ്രധാനപ്പെട്ട യൂസുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. സിമന്റ് നിർമ്മാണത്തിന്, കാസ്റ്റിക് സോഡ നിർമ്മാണത്തിന്, ഷുഗറിന്റെ പ്യൂരിഫിക്കേഷന്, ഡൈസിന്റെ നിർമ്മാണത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞു. അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു, ലൈം എടുത്തിട്ട് വെള്ളം ചേർക്കുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സ്ലേക്കഡ് ലൈം കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സ്ലേക്കഡ് ലൈമിന്റെ അക്വ സൊല്യൂഷൻ എന്നുവെച്ചാൽ വെള്ളം ഒരുപാട് ചേർത്തുണ്ടാക്കുന്ന അക്വ സൊല്യൂഷൻ, അതിനെ വിളിക്കുന്ന പേര് ലൈം വാട്ടർ എന്നാണ് പഠിച്ചു വയ്ക്കുക. ഇതേ സ്ലേക്കഡ് ലൈമിൽ വെള്ളം കുറച്ചുണ്ടാക്കുന്ന സസ്പെൻഷൻ,
അത് മിൽക്ക് ഓഫ് ലൈം ആണ്. എന്തുകൊണ്ടായിരിക്കും? കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെളുത്ത പൊടിയാണ്. അപ്പൊ വെള്ളം കുറയുമ്പോൾ ഒരുമാതിരി മിൽക്ക് പോലെ പാല് പോലെ കിടക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് മിൽക്ക് ഓഫ് ലൈം. ഇനി പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ലൈം വാട്ടർ ആണ്. ഇതിലേക്ക് CO2 ഗ്യാസ് പാസ് ചെയ്താൽ ലൈം വാട്ടർ വിൽ ബിക്കം മിൽക്കി ഇൻ കളർ. അപ്പോ തെളിഞ്ഞു കിടക്കുന്ന ചുണ്ണാമ്പ് വെള്ളം CO2 ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ എന്താകുന്നു? മിൽക്കി കളർ ആയിട്ട് മാറുന്നു. എന്തുകൊണ്ട് മിൽക്കി ആയി? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇൻസോളുബിൾ കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് വെളുത്ത പൊടി ലയിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് മിൽക്കി കളർ ആയത്. പക്ഷേ ഈ സൊല്യൂഷനകത്തേക്ക് വീണ്ടും നിങ്ങൾ CO2 പാസ് ചെയ്താൽ ആ മിൽക്കി കളർ ഡിസപ്പിയർ ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ CaCO3 സോളുബിൾ ആയിട്ടുള്ള കാൽസ്യം ബൈ കാർബണേറ്റ് ആയിട്ട് മാറി. അപ്പൊ കാൽസ്യം ബൈ കാർബണേറ്റ് സൊല്യൂഷനകത്ത് സോളുബിൾ ആണ്, ലയിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് നേരം CO2 ഗ്യാസ് പാസ് ചെയ്താൽ മിൽക്കി കളർ ഡിസപ്പിയർ ചെയ്യും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോളുബിൾ കാൽസ്യം ബൈ കാർബണേറ്റ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് നിങ്ങൾക്കറിയാം, ബ്ലീച്ചിങ് പൗഡർ ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഈർപ്പരഹിതമായ കുമ്മായ പൊടിയിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ സാധനം CaOCl2 ഇതാണ് ബ്ലീച്ചിങ് പൗഡർ. അപ്പം ബ്ലീച്ചിങ് പൗഡർ കെമിക്കലി എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഓക്സി ക്ലോറൈഡ് ആണ്, ഓർ കാൽസ്യം ഹൈപ്പോ ക്ലോറൈഡ് ആണ് പഠിച്ചു വയ്ക്കുക. ബ്ലീച്ചിങ് പൗഡർ കെമിക്കലി എന്താണെന്ന് ചോദിച്ചാല് കാൽസ്യം ഓക്സി ക്ലോറൈഡ് എന്നോ കാൽസ്യം ഹൈപ്പോ ക്ലോറൈഡ് എന്നോ പറയാം. ഇതിന്റെ യൂസുകൾ നോക്കണം. മോർട്ടാർ നിർമ്മിക്കാൻ, മോർട്ടാർ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് മോർട്ടാർ. അതുപോലെ വൈറ്റ് വാഷിങ്ങിന്, എന്തുകൊണ്ടാ ബ്ലീച്ചിങ് പൗഡർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ക്ലോറിനെ കിട്ടും. ക്ലോറിൻ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, അതുകൊണ്ട് വൈറ്റ് വാഷിങ്ങിന് ഗ്ലാസ് മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ കാൽസ്യത്തിന്റെ രണ്ട് കോമ്പൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു രണ്ടാളെയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠം അങ്ങ് അവസാനിക്കും. അടുത്തത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞിട്ട് കാൽസ്യം കാർബണേറ്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ലൈം സ്റ്റോൺ. നമ്മൾ ചുണ്ണാമ്പ് കല്ല്, മാർബിൾ എന്നൊക്കെ പറയത്തില്ല, ഇതാണ് ആള്. പ്രിപ്പറേഷൻ പല വഴികൾ ആൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലൈം വാട്ടറിൽ കൂടെ CO2 ഗ്യാസ് പാസ് ചെയ്താൽ വി വിൽ ഗെറ്റ് കാൽസ്യം കാർബണേറ്റ്, അല്ലെങ്കിൽ ലാബിൽ കാൽസ്യം ക്ലോറൈഡ് പ്ലസ് സോഡിയം കാർബണേറ്റ് നമുക്ക് കാൽസ്യം കാർബണേറ്റ് കിട്ടും. പ്രിപ്പറേഷനൊക്കെ വളരെ എളുപ്പമാണ്. ഇനി പ്രോപ്പർട്ടീസ് ആണ്. കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഇത് കാർബണേറ്റ് ആണ്. കാർബണേറ്റുകൾ ആസിഡുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന വാതകം നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബണേറ്റുകൾ ആസിഡുമായി ചേരുമ്പോൾ പുറത്തു വരുന്ന വാതകം ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണം, കാൽസ്യം കാർബണേറ്റും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും, ദെൻ കാൽസ്യം കാർബണേറ്റും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും. ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ആരാന്ന് മാത്രം തെളിയിക്കുക, CO2 ഗ്യാസ് ആണ് തെളിയിക്കുക. ഇനി യൂസ് നോക്കി വെച്ചേക്കുക, ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ഇനി പ്രധാന പോയിന്റ്, കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും കൂടെ ചേരുന്ന മിക്സ്ചർ ഒരു ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മാർക്കിന് പഠിച്ചു വെച്ചേക്കുക. കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും കൂടെ ചേരുന്ന മിക്സ്ചർ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലെക്സ് ആയിട്ട്. പിന്നെ ഹൈ ക്വാളിറ്റി പേപ്പർ നിർമ്മാണത്തിന് അന്റാസിഡ് ആയിട്ട്, ഇല്ലേ, വയർ എരിച്ചിലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന അന്റാസിഡ്, അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കെമിക്കലാണ് കാൽസ്യം കാർബണേറ്റ്. ഇനി അവസാനത്തെ കോമ്പൗണ്ട് കാൽസ്യം സൾഫേറ്റ് ആണ്. നമ്മൾ കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നെങ്കിലും അവിടെ എടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതിന്റെ വാക്യം Ca(SO4)½H2O. ദാറ്റ് ഈസ് കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. അതെങ്ങനെ വായിക്കണം? കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ഈസ് കാൾഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നിർമ്മിക്കുന്നത് ജിപ്സത്തിൽ നിന്നാണ്. ജിപ്സമാണ് Ca(SO4)²H2O. അപ്പൊ ജിപ്സത്തെ 393 കെൽവിനിൽ ചൂടാക്കുമ്പോൾ യു വിൽ ഗെറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എന്നാൽ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 393 കെൽവിൻ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ 393 കൂടിയ ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ആണ്. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ യൂസ് നിങ്ങൾക്ക് അറിയാം, പ്രതിമകൾ നിർമ്മിക്കാനായിട്ട്, അതുപോലെ സ്റ്റാച്യൂസ് ബിൽഡിംഗ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ട്, അതുപോലെ നമ്മുടെ പല്ലൊക്കെ എടുത്ത് കളയുന്ന സമയത്ത് അല്ലെങ്കിൽ പല്ലിന്റെ ഒരു പാർട്ട്,
ഇല്ല ഡെന്റിസ്ട്രിയിൽ പല്ലിന്റെ ഒരു പാർട്ടൊക്കെ വയ്ക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിന്റെ കാര്യം എന്താ? വെള്ളവുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ആളാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി എൻട്രൻസ് എക്സാമിന് പണ്ടാണ് ചോദിച്ചിട്ടുണ്ട്, വെള്ളം ചേർക്കാതെ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ എങ്ങനെ കട്ടി പിടിപ്പിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ആൽക്കലി മെറ്റൽസിന്റെ ഓക്സൈഡ്സ് സൾഫേറ്റ്, ആൽക്കലി മെറ്റൽസിന്റെ സൾഫേറ്റ് ചേർത്താലും പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പെട്ടെന്ന് കട്ടി പിടിപ്പിക്കാൻ പറ്റും. ഇത് എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. യൂഷ്വലി നമ്മൾ എന്താ പഠിക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസിനകത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വെച്ച് കട്ടി പിടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് കയ്യിൽ അസ്ഥിയെ കൊടിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, പ്രത്യേക അച്ചുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള സ്റ്റാച്യൂസ് പ്രതിമകളൊക്കെ ഉണ്ടാക്കത്തില്ലേ. ഇനി വെള്ളം ഒഴിക്കാതെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കട്ടി പിടിപ്പിക്കാനുള്ള വഴി ചോദിച്ചാല് ആൽക്കലി മെറ്റൽസിന്റെ സൾഫേറ്റ്, ഇപ്പൊ സോഡിയം സൾഫേറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി അവസാനത്തേത് സിമന്റ് ആണ്. സിമന്റിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കാൽസ്യം സിലിക്കേറ്റിന്റെയും കാൽസ്യം അലുമിനേറ്റിന്റെയും ഒരു കോംപ്ലക്സ് മിക്സറാണ് സിമന്റ്. ഞാൻ നോട്ട് അയച്ച് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയാൽ മതി. കാൽസ്യം സിലിക്കേറ്റിന്റെയും കാൽസ്യം അലുമിനേറ്റിന്റെയും ഒരു കോംപ്ലക്സ് മിക്സറാണ് സിമന്റ്. ഓക്കെ ഉണ്ടോ? അപ്പൊ ഈ സിമന്റിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഈ സിമന്റ് കട്ടയായിട്ടാണ് കിട്ടുന്നത്. ആ കട്ടകളെ വിളിക്കുന്ന പേരാ സിമന്റ് ക്ലിങ്കർ. സിമന്റ് ക്ലിങ്കർ. ഈ കട്ടകളിൽ ജിപ്സം ചേർത്ത് പൊടിക്കും. ഈ കട്ടകൾ എടുത്തിട്ട് ജിപ്സം ചേർത്ത് പൊടിക്കുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഫോമിലുള്ള സിമന്റ് കിട്ടുന്നത്. ആ സിമന്റിന് ഒരു പേരുണ്ട്, പോർട്ട്ലാൻഡ് സിമന്റ് എന്നാണ്. കാര്യം ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്നുള്ള സ്ഥലത്ത് കാണപ്പെട്ട റോക്സ് പാറകളുമായി ഒരു സാമ്യം ഇതിനുള്ളത് കൊണ്ടാണ്, അതിന്റെ സ്ട്രക്ചറിനുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ പോർട്ട്ലാൻഡ് സിമന്റ് എന്ന് പറയുന്നത്. അപ്പൊ സിമന്റിനെ കുറിച്ചുള്ള നോട്ട്സ് അത് വായിക്കണം. ഇനി എന്താണ് സിമന്റ് നിർമ്മാണ സമയത്ത് ജിപ്സം ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ, ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് സിമന്റ്. സിമന്റിന്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ജിപ്സം ആഡ് ചെയ്യുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫോക്കസ് ഏരിയ തീർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ വൃത്തിയായിട്ട് കേൾക്കുക, നോട്ട്സ് പ്രധാനമായിട്ടും നല്ല വൃത്തിയായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ.